Tim Benson Day. Hello guys, Assalamu alaikum. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂട്ടത്തിൽ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ എഴുന്നേറ്റപാട് എനിക്കിങ്ങനെ ഫോൺ നോക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസാണ്. അപ്പോൾ എനിക്ക് ശരിക്കും നാട് മിസ്സായി. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. പിന്നെ അപ്പം ഞാനിങ്ങനെ മെഹന്തിയൊക്കെ എടുത്തിട്ട് കയ്യിലിങ്ങനെ ഫ്ലാഗൊക്കെ വരച്ചിട്ട് സ്റ്റാറ്റസ് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് റിയാൻക്ക് ഹോളിഡേ കൂടിയാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട്. ഇപ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും എന്തായാലും ഒന്ന് അടിപൊളിയാക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന നേരത്ത് ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാം. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ മെഹന്തിയാണ് കേട്ടോ. ഞാൻ നൈൽക്കോണും അതുപോലെ ഓർഗാനിക് ഹെന്നയിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സെയിലായിന് കേട്ടോ, ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ മെഹന്തി ഇടും. ഞാൻ അത്യാവശ്യം മെഹന്തിയൊക്കെ ഇടും. പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ച് ഇതെന്തായാലും പെട്ടെന്ന് കഴുകി കളഞ്ഞിട്ട് ബാക്കിയുള്ള പണി നോക്കാമെന്ന് വിചാരിച്ച് ഇത് പിന്നെ കയ്യിലാകെ 5 മിനിറ്റേ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാനിത് റിമൂവ് ആക്കി. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന ഇന്നത്തെ സ്പെഷ്യലെല്ലാം ഞാൻ വിചാരിച്ചു ഫ്ലാഗിൻ്റെ കളറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കുള്ള കറിയാണെങ്കിലും ഞാൻ വിചാരിച്ചു പച്ചയും ഓറഞ്ചുള്ള കറി തന്നെ ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചിട്ട് അതിനുള്ള ധൃതിയിൽ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് കഴുകി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചെറുപയറേറിയും അതുപോലെ പരിപ്പ് കറിയാണ്. പിന്നെ ബാക്കി റെസിപ്പിയും കാര്യമൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച പെട്ടെന്നാവുന്നത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ പണിയെടുത്ത്. പിന്നെ ചെറുപയർ എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ. എനിക്ക് ചെറുപയറിനോട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ചെറുപയറും കഞ്ഞിയല്ലേ, അതുകൊണ്ട് എനിക്കത് പണ്ടേ ഇഷ്ടമാണ്, ഇപ്പം ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി. ഞാൻ ഉണ്ടാക്കുന്നത് ലഡു ആണ്. അപ്പോൾ ലഡുവിന് ആവശ്യമായി ഞാനിവിടെ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ആഡ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി, ഓവറായി പോകണ്ട. അപ്പോൾ എല്ലാം കൂടി ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ 2 ബൗളെടുത്ത് അതിലേക്ക് ഇത് ഈക്വലായിട്ട് ഷെയർ ആക്കാം. കാരണം നമുക്ക് ഓറഞ്ചും അതുപോലെ ഗ്രീൻ കളർ ലഡുവൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പോൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീൻ കളർ ഫുഡ് കളറാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്താൽ മതി, എന്നിട്ട് നന്നായി മിക്സ് ആക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് ഓറഞ്ചും അതുപോലെ ഗ്രീനൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് ഓറഞ്ച് ഫുഡ് കളറാണ്. അപ്പോൾ ഇതുകൂടി നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു ലഡുവാണിത്.
പിന്നെ നമ്മൾ ഈ ബോണ്ടി ചോക്ലേറ്റ് ഇല്ലേ, അതൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് ഇതിന്. അപ്പം എല്ലാം മിക്സാക്കിയ ശേഷം നമുക്കിതിനെ റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് വെക്കുക, അതിലൊന്ന് ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലഡു എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലഡു വെക്കാൻ ഇത്ര പണിയേയുള്ളൂ, നല്ല ടേസ്റ്റിലുള്ള ലഡു ആണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴമില്ലേ, അത് വേണം. അപ്പോൾ അത് ഞാനിപ്പം പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കറുപ്പില്ലേ, അത് മാറ്റണം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ 12 ബ്രെഡ് വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനെടുത്തപ്പോഴും വലിയ പഴുപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിരുന്നു നമ്മൾ ഗ്രൈൻഡ് ചെയ്ത സമയത്ത്. ഞാനിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ നേരത്തെ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടേ, അതുപോലെ വേറെ രണ്ട് ബൗളെടുത്ത് ഈക്വലായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഓറഞ്ചും അതുപോലെ നമ്മൾ ഗ്രീൻ കളറും ആഡ് ചെയ്യാം. സാധാരണ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതുപോലെ 3 കളറിലാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ 1 യെല്ലോ കളറിൽ തന്നെയാണ് ഉണ്ടാല് നടുവിലെ പോർഷൻ. പക്ഷേ ഞാനിപ്പം നടുവിൽ യെല്ലോ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, വൈറ്റ് വേണ്ടേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് വേറൊരു ഐഡിയ ആണ്. അപ്പോൾ നടുവിലത്തെ പോർഷൻ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു റോബസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും അതുപോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഇതിനെ ഉടച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും ആ ബ്രൗൺ കളറിലെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബ്രെഡ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഇതിപ്പോൾ എൻ്റെ ഹസ് വാങ്ങിക്കൊണ്ട് വന്നതാണ്, ഇത് വേറൊരു ഷേപ്പാണ്. അപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കുലറിലേക്ക് മാറ്റാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് സ്ലൈസ് ബ്രെഡ് വേണം. ഇതുണ്ടാക്കിയ ശേഷം നമുക്ക് ഇതിനെ നാല് പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. സെർവ് ചെയ്യുന്ന നേരത്ത് ഇനി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇത് വന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കാവാൻ കാരണം ഞാനെടുത്തത് പിന്നെ നന്നായി പഴുക്കാത്ത പഴായണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളെടുക്കുമ്പം ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്കങ്ങനെ നാലെണ്ണം ഒരുമിച്ച് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓരോരോ സ്ലൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ബനാന സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഓരോന്ന്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ബ്രെഡിൽ അത് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ ഒന്നുകിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ അല്ലെങ്കിൽ ഓയില് ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഗീ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നാല് സൈഡും ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ എല്ലാ സൈഡും നന്നായി ഒട്ടിക്കിട്ടൂ.
എല്ലാ വശവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇത് അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ഇതിനെ ഇതുപോലെ ട്രയാങ്കുലർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കട്ട് ചെയ്യാം. ഇത് വന്നിട്ട് നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് നമുക്ക് ബ്രെഡ് ബനാന സാൻഡ്വിച്ച് എന്ന് പറയാം. അതുപോലെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാലഡും കൂടി നമുക്ക് ഫ്ലാഗിനെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ 75th ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെയാണ് ആഘോഷിച്ചത് ഒമാനിൽ നിന്നിട്ട്. അതുപോലെ ചോറും പിന്നെ കറിയൊക്കെ ഞാൻ ഫ്ലാഗിൻ്റെ മോഡലിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറുപയറിന് വന്നിട്ട് ഞാൻ വിചാരിച്ച ഗ്രീൻ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വന്നിട്ട് റയ്യാൻക്കൊരു ഫ്ലാഗിൻ്റെ പിക്ചറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനോടൊന്ന് കളർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് കളർ ചെയ്യാണ്.
അങ്ങനെ റയ്യാൻ ഫ്ലാഗിന് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഒന്ന് ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത്. പക്ഷെ അവന് എത്ര പറഞ്ഞിട്ടും അത് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഇതൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലെല്ലാവർക്കും കൂടി കൊടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഒന്ന് ബോക്സിലിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പം ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും എല്ലാവരോടും ബൈ ബൈ, അസ്സലാമു അലൈക്കും.